ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു കേട്ടെ. ഇപ്പൊ ഞങ്ങൾ ഇത്രയും പേരോട് ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ അഫ്സാനെ പറഞ്ഞു 100 ദിവസം 25 പേരെ മേയ്ക്കാൻ പറ്റുന്ന ഒരു ചാനലിന്, അപ്പൊ ഈ 25 ആറ് സീസണിൽ ഇത്രയും പേരാണ് ഞങ്ങൾ മേയ്ക്കാൻ പോകുന്നത്. അത്തരത്തിലുള്ള സംഘടനയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കണം. അപ്പൊ ഈ പറഞ്ഞതിന്റെ ചോദ്യത്തിന് ഉത്തരം തുടങ്ങി എന്ത് വന്നാലും ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ക്ലിയർ ചെയ്യും. ഞങ്ങളെ കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ക്ലിയർ ചെയ്യും. അത് ഈ ആര് തമ്മിലാണ് എന്ത് തമ്മിലാണ് ഇനി ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ബാക്കി നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പൊ അതിന്റെ മറുപടി എന്തായാലും അച്ഛനെ പറയുന്ന ശരിക്കും ഞാനും അഖിലേട്ടനും തമ്മിൽ ആ ഇഷ്യൂ എന്ന് പറയുന്നത്, ആക്ച്വലി ഞാൻ ആ വീട്ടിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഉണ്ടായ ഇഷ്യൂ ആണ്. ഒരിക്കലും ഞാനും അഖിലേട്ടനും തമ്മിലുള്ള പ്രശ്നമല്ലത്, അങ്ങനെ ഞാനും അഖിലേട്ടനും തമ്മിലുള്ള സംസാരമായിരിക്കണം. അപ്പൊ ഞാനും അഖിലേട്ടനും തമ്മിലുള്ള പ്രശ്നമല്ലത്. പക്ഷേ അത് ഈ സംഘടന കൊണ്ട്, അന്ന് സംഘടന ആയിട്ടില്ല, ഒരു അസോസിയേഷൻ, ഒരു ഗ്രൂപ്പേ ആയിട്ടുള്ളൂ. ആ ഗ്രൂപ്പ് കൊണ്ട് എനിക്കുണ്ടായ ഒരു ഉപയോഗം, എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വിഷമമുണ്ടായ ഒരു കാര്യമായിരുന്നു അത്. അതുകൊണ്ട് ഞാൻ റിവീൽ ചെയ്യണം, വിഷമം ഉണ്ടാക്കിയ കാര്യം. കാരണം ഞാനായിട്ട് ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ അല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഞാനത് ബാധിച്ചിരുന്നു സത്യസന്ധമായി പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ സംഘടന കൊണ്ട് ഉണ്ടായ ഒരു ഉപയോഗം എന്താ വെച്ചാല്, അഖിലേട്ടനും ഞാനും ഒരേ വേദിയിൽ ഒരുമിച്ച് നമുക്ക് കണ്ട് സംസാരിച്ച് ആ പ്രശ്നം ക്ലിയർ ചെയ്യാൻ പറ്റി. കാരണം അഖിലേട്ടൻ എന്നോട് വന്ന് സംസാരിച്ചു, ഒരിക്കലും എന്നെ പേഴ്സണലി പറഞ്ഞതാണ്. അദ്ദേഹത്തോട് ആരാണോ സംസാരിച്ചത് അവര് മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതാണ്, എന്നോട് അദ്ദേഹത്തിന് പ്രശ്നമില്ല. എനിക്കും അത് സംസാരിച്ചപ്പോൾ എനിക്കത് ക്ലിയർ ചെയ്തു. അതുവരെ എനിക്കൊരു വിഷമമുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇവരിങ്ങനൊരു കൂട്ടായ്മ വെച്ചു, ഒരുമിച്ച് കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, അങ്ങനൊരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു, അത് ക്ലിയർ ചെയ്തു. അപ്പൊ അത് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് ഇപ്പൊ പബ്ലിക്കായിട്ട് പറഞ്ഞതാണ്. ഞങ്ങളുടെ ഇപ്പൊ പ്രശ്നമില്ല, ഞങ്ങൾ രണ്ടാളും സംസാരിച്ചു, അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്.